ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം. നമസ്കാരം സർ. ഇതിൻ്റെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഗൗരവവും അതിൻ്റെ ഒരു ഉള്ളടക്കത്തിൻ്റെ പ്രാധാന്യവും താങ്കളെപ്പോലെ ഒരാൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇത് കാണുന്നത്. 62 വയസ്സായി. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ജനാധിപത്യ രീതിയിൽ ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് കാണുന്നത്. ഇതിൽ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ കേട്ടത് 50,000 60,000 ആൾക്കാർ എത്തുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ രാജ്യത്തിൽ നടക്കുന്ന സ്ഥിതിയിൽ വേറെ വഴി എനിക്ക് തോന്നുന്നത് വേറെ ഒരു വഴിയും ഇല്ല. ഇതേ ഒരു വഴിയുള്ളൂ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ. ഞാനൊരു ചരിത്രകാരൻ എന്ന നിലയ്ക്ക് കൂടി താങ്കളോട് ഇരിക്കട്ടെ, ലോക ചരിത്രത്തിൻ്റെ ഒരു ജനാധിപത്യ ക്രമത്തിൽ ഇതെങ്ങനെയാണ്? പല തരത്തിലും കേരളം മോഡലായിട്ടുണ്ട്. ഇത് കേരളം എങ്ങനെയാണ് ലോകത്തിനൊരു ഒരു പുതിയ അനുഭവമായി മാറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കേരളത്തിനെ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടി വരിക രാജ്യത്തിനും ലോകത്തിനും? കേരളം മാതൃകയായിട്ട് ഡീസെൻട്രലൈസ് പ്ലാനിങ് വെച്ചു, പീപ്പിൾസ് പ്ലാൻ വെച്ചു. പക്ഷേ ഈ രീതിയിൽ ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നത് അത് കേരളത്തിലും ആദ്യമായിട്ടാണ് കാണുന്നത്. അത് വളരെ മാതൃകയായിട്ട് ഒരു വേറെ ഒരു പുതിയൊരു മോഡലായിട്ട് വരാൻ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇതുപോലൊരു യോഗം മുഖ്യമന്ത്രി കേൾക്കുന്നു, 1.5 മണിക്കൂറോളം പല ഒരു സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷൻ തന്നെ എത്തുന്നു. വൈസ് ചാൻസലർ മുതൽ ഞാൻ പറയാം പാചക തൊഴിലാളി വരെ എന്ന് പറയുന്ന ഇന്നലെ കണ്ട ഒരു അനുഭവത്തിൽ നിന്നാണ്. കർഷകർ പങ്കെടുക്കുന്നു, സ്ത്രീകളുടെ പ്രാതിനിധ്യം വരുന്നു, യുവജനങ്ങൾ വരുന്നു, വിദ്യാർത്ഥികൾ വരുന്നു. അപ്പോൾ ഇവരെ എല്ലാം കേട്ട ശേഷം ഒരു നാടിൻ്റെ വികസനത്തെ സംബന്ധിച്ച്, മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിൻ്റെ ഒരു പ്രസക്തി എന്താണ്? ഒരു പീപ്പിൾസ് ഡെമോക്രസി പറയുന്നത് ഇതാണ്. ശരിക്ക് നമുക്കിപ്പം പൂർണ്ണമായിട്ട് ഈ സ്ട്രക്ചറിനെയും സിസ്റ്റമിനെയും മാറ്റാൻ കഴിയില്ല. അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കഴിയുന്നത് നമ്മൾ ചെയ്യാൻ, അത് ചെയ്യേണ്ടത് ആൾക്കാർ ജനങ്ങളിലോട്ട് ചോദിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് ഇന്നത്തെ ഇതിൽ ഗ്ലോബലൈസേഷന് പല പരിമിതികൾ വെച്ചിട്ടും എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും നല്ല വഴി മുന്നോട്ടേക്ക് പോകാൻ.